സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്നാൽ എന്ത്, അതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം, അതെങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം, അതിൻ്റെ പ്രോൺസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഓർഡേഴ്സ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം AMO, അത് ഷോർട്ട് ഫോം ആയിട്ട് AMO എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അൻ അഡ്വാൻസ് ഓർഡർ ദാറ്റ് അലൗസ് ട്രേഡേഴ്സ് ടു പ്ലേസ് ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് റെഗുലർ മാർക്കറ്റ് ഹവേഴ്സ്. അപ്പോൾ റെഗുലർ മാർക്കറ്റ് ഹവേഴ്സ് കഴിഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ബൈ അല്ലെങ്കിൽ സെൽ നടത്താം. ഇൻ അതർ വേർഡ്സ്, AMO ഈസ് സിമിലർ ടു നോർമൽ ഓർഡർ വിത്ത് ദ എക്സെപ്ഷൻ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ റെഗുലർ മാർക്കറ്റ് ഹവേഴ്സ്. മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം എന്ത് ചെയ്യുന്ന ഓർഡർ ഇടുന്നു എന്നുള്ളത് മാത്രമേ അതിൽ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സും സിമിലർ ആണ്. ഇനി ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സിൻ്റെ സ്ലോട്ട്സ് എപ്പോഴാണെന്ന് നോക്കാം. ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി സ്പോട്ട് അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റ് ടൈം വരുന്നത് 5 PM to 8:59 AM വരെയാണ്. അതുപോലെ ഇക്വിറ്റി എഫ് ആൻഡ് ഒ മാർക്കറ്റ് വരുന്നത് 5 PM to 9:14 AM ആണ്. കറൻസി എഫ് ആൻഡ് ഒ മാർക്കറ്റിൻ്റെ ടൈം സ്ലോട്ട് വരുന്നത് 5 PM to 8:59 AM. കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ആണെങ്കിൽ 12 AM to 9:59 AM. ഇതാണ് അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സിൻ്റെ സ്ലോട്ട്. ഇനി ഡിഫറെൻ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് എന്തെല്ലാം എന്ന് നോക്കാം. അതിൽ പല കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ലിമിറ്റ് ഓർഡേഴ്സ്, ഒന്ന് സ്റ്റോപ്പ് ലോസ് ഓർഡർ, മാർക്കറ്റ് ഓർഡേഴ്സ്. ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു എപ്പോഴാണ് ആ ഒരു ലിമിറ്റ് വെച്ചിരിക്കും, എപ്പോൾ ബൈ ചെയ്യണം, ആ സെല്ലിൽ ആ ഒരു ലിമിറ്റ് കൊടുത്ത് കാണും, അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുമ്പോൾ ടു ഫോർ ബൈ ഓർഡേഴ്സ് യു ക്യാൻ സ്പെസിഫൈ ദാറ്റ് ഓർഡർ ബി എക്സിക്യൂട്ടഡ് ഇഫ് പ്രൈസ് മൂവ് ബിയോണ്ട് ദ ട്രിഗർ പ്രൈസ്. ഓഫ് ഫോർ സെൽ ഓർഡേഴ്സ് യു ക്യാൻ സ്പെസിഫൈ ദ ഓർഡേഴ്സ് ടു ബി എക്സിക്യൂട്ട് ഇഫ് ഇറ്റ് ഫോൾസ് ബിലോ ദ ട്രിഗർ പ്രൈസ്. സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ നമുക്കൊരു നിശ്ചിത പ്രൈസിന് മുകളിൽ പോവുകയാണെങ്കിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നിശ്ചിത പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ അത് സെൽ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളതൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ബൈ ഓർ സെൽ ഓർഡർ ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് വാട്ട് എവർ ഈസ് എ റൂളിംഗ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് വെൻ ദ ഓർഡർ ഈസ് ഫുൾഫിൽ. അപ്പോൾ ഒരു എപ്പോൾ ഓർഡർ ഫുൾഫിൽ ആവുന്നു അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ഓർഡേഴ്സ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. The price of an instrument remains static during the aftermarket hours. Price appo change avunnilla, adu static aayittu thane irikkiyanu. An individual can perform a detailed analysis to make his or her decision. Appo ee oru samayathu namukku detail aayittu oru analysis nadathi nalla oru decision edukkam nu patti oru time aanu ee aftermarket orders valare helpful aayittu. With AMOs you will never miss an opportunity to trade. All your orders will be pushed at the market open and this shall benefit you from the initial market opening. Appo initial adutha divasam initial market opening il ad endi nalla ubhaharapradamayitte irikkum nammal ippa edukkuna decision ad valare helpful aayitte irikkum. Pin engane namak after market orders place cheyyam ennu nokkam. Menu bar innu rendu tarathile namak place cheyyam. Onnu vandittu first option varunathu menu bar innu povuga. ഓപ്പൺ നെസ്റ്റ് ട്രേഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. എന്നിട്ട് ഓർഡർ ആൻഡ് ട്രേഡ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബൈ ആണോ സെൽ ആണോ ബാസ്ക്കറ്റ് ഓർഡർ ആണോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കീസ് വെച്ചിട്ടും എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ത് ചെയ്യാം പ്ലേസ് ചെയ്യാം. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓർഡർ എന്ത് ചെയ്യുക, ട്രേഡർ ഓപ്പൺ ചെയ്യുക ആദ്യം. എന്നിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്ലസ് F1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് AMO എന്ന് ബൈ ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സെല്ലിങ്ങിനും. സെൽ ഓപ്ഷൻ മാറ്റിയാൽ മാത്രം മതി. പിന്നെ അതുപോലെ ഷോർട്ട് കീ ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് O അമുത്തുക. അപ്പോൾ ബ്രാക്കറ്റ് AMO എന്നിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യാം. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു കീ ആണ് ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് O. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇനി അത് മോഡിഫൈ ചെയ്യണം. നമുക്കിപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം. ഓൾ ദി AMOs പ്ലേസ്ഡ് ക്യാൻ മോഡിഫൈഡ് ഓർ എക്സിസ്റ്റഡ് ബൈ ഓർഡർ ബുക്ക്. ഓർഡർ ബുക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ടു മോഡിഫൈ ഓർ എക്സിസ്റ്റ് ആൻ AMO
ഓപ്പൺ ഓർഡർ ബുക്ക് ബൈ യൂസിങ് ഷോർട്ട് കീ F3 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വ്യൂ ഓർഡേഴ്സ് ആൻഡ് ട്രേഡ്സ് ബട്ടണിൽ പോയിട്ട് സെലക്ട് ഓർഡർ ബുക്ക് ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, ഇഫ് യു യൂസ്ഡ് ഫോർ റിസ്ക് പ്രൊട്ടക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പൊസിഷൻ ഓർ ടു ഗെറ്റ് ഇൻ ഫ്രഷ് പൊസിഷൻ, അതായത് നമുക്ക് റിസ്കിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ആവണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഫ്രഷ് പൊസിഷൻ എടുക്കാനും സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഇഫ് വൺ ഇസ് നോട്ട് ഏബിൾ ടു മോണിറ്റർ ദ പ്രൈസസ് ഡ്യൂ ടു അതർ കമ്മിറ്റ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ ട്രേഡിംഗ് സെക്ഷൻ, ആ ട്രേഡിംഗ് സമയത്ത് നിങ്ങൾക്ക് പ്രൈസ് ചേഞ്ച് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് സാവകാനം ആ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യാനത് പറ്റും. ഇനി അതിൻ്റെ കോൺസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ലിമിറ്റ് ഓർഡർ ഈസ് വിസിബിൾ ടു അതർ പാർട്ടിസിപ്പൻസ് ആൻഡ് വിൽ ബി യൂസ്ഡ് ബൈ അതർ പാർട്ടിസിപ്പൻറ്റ് ടു എൻഷുർ ആൻഡ് അൺഫെയറബിൾ എക്സിക്യൂഷൻ. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനും അത് എന്ത് ചെയ്യും, നോട്ടീസ് ആവാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. ഈവൻ ഫോർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ദ ഓപ്പണിംഗ് ഫ്യൂ മിനിറ്റ്സ് ടെൻഡ് ടു ബി വോളറ്റൈൽ റിസൾട്ടിംഗ് ഇൻ അഡ്വേഴ്സ് എക്സിക്യൂഷൻ ഇഫ് ദി സ്റ്റോപ്പ് ലോസ് ഇസ് ടു ഫൈൻ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് വന്നിട്ട് ചില സമയത്ത് എന്ത് ചെയ്യാം, വോളറ്റൈൽ ആയിരിക്കുന്ന സമയത്ത് അഡ്വേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിലെ റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ കൺസോളിഡേറ്റഡ് കോഡ്സ്, പിന്നെ അൺസെർട്ടൺ ആയിട്ടുള്ള പ്രൈസ്, ലോവർ ലിക്വിഡിറ്റി, വൈഡർ സ്പെഡ്സ്, പിന്നെ അതുപോലെ ഹൈ വോളറ്റാലിറ്റി, പിന്നെ ലാക്ക് ഓഫ് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഇൻഡെക്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാഗ്, ഇതെല്ലാമാണ് ഇതിൻ്റെ റിസ്ക് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും, അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ഓൺലൈനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ബോത്ത് സെഗ്മെൻറ്റ്സ് NSE and MCX ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.